മുളവുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ത്വക്കുരോഗ വിഭാഗത്തിന് സങ്കീർണ ചികിത്സാ രംഗത്ത് ചരിത്ര നേട്ടം. ശരീരം മുഴുവൻ വ്രണങ്ങൾ നിറഞ്ഞ പഴുപ്പ് ബാധിച്ച് ജീവനോട് മല്ലിട്ടെത്തിയ എറണാകുളം ബോൾഗാട്ടി മുളവുകാട് സ്വദേശി ചെറുപുനത്തിൽ 33-കാരൻ പോൾ ആന്റണിയെ വിദഗ്ധ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തി ത്വക്കുരോഗ വിഭാഗം. കഴിഞ്ഞ മാർച്ച് 11-നായിരുന്നു പോൾ ആന്റണിയെ അതീവ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. ഒരു മാസത്തെ ചികിത്സയ്ക്ക് ശേഷം ഏപ്രിൽ 12-ന് ഡിസ്ചാർജായി. എറണാകുളം ജില്ലയിലെ 3 പ്രമുഖ സ്വകാര്യ ആശുപത്രികൾ, മുളങ്കുന്നത്തുകാവിലെ ആയുർവേദ കേന്ദ്രം എന്നിവിടങ്ങളിൽ ചികിത്സ നടത്തിയെങ്കിലും ഇവരെല്ലാം ഒടുവിൽ കൈവിട്ടു. തുടർന്നാണ് മെഡിക്കൽ കോളേജിലെത്തിയത്. 2021 ജനുവരിയിലാണ് രോഗം കണ്ടത്. ചെറിയ ഒരു വ്രണം, പിന്നീട് ദേഹമാസകലം പടരുകയായിരുന്നു. അതിവേഗം പഴുപ്പായി മാറി. ഭാര്യ ഷാലറ്റ് കരുത്തായി കൂടെ നിന്നു. 2 മക്കളുണ്ട് ദമ്പതികൾക്ക്. കുമിളരോഗത്തിൽപ്പെടുന്ന ഫെങ്കിയസ് വൾഗാരി എന്ന രോഗമായിരുന്നു പോൾ ആന്റണിയെ ബാധിച്ചതെന്ന് വിദഗ്ധ ഡോക്ടർമാർ പറയുന്നു. തൊലിയിലെ കോശങ്ങൾക്കെതിരെ നമ്മുടെ തന്നെ രക്തത്തിൽ ചില രാസപദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത് മൂലമാണ് ഈ രോഗം സംഭവിക്കുന്നത്. രോഗരൂക്ഷത മൂലം ശരീരത്തിൽ തൊലിയുടെ പകുതിയിലേറെ നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു. തൊലിയില്ലാത്തത് മൂലം കിടപ്പ് തന്നെ വെല്ലുവിളിയായി. കോവിഡ് വ്യാപനവും ചികിത്സയ്ക്ക് തിരിച്ചടിയായി. ചികിത്സയ്ക്കിടെ രോഗിക്ക് പിടിപെട്ട പാൻക്രിയാടൈറ്റിസ് എന്ന രോഗമായിരുന്നു മറ്റൊരു വെല്ലുവിളി. ഇത് തരണം ചെയ്യാൻ മെഡിക്കൽ കോളേജിലെ വിവിധ വിഭാഗങ്ങളുടെ സഹകരണവും ഉറപ്പാക്കി. ത്വക്ക് രോഗ വിഭാഗം മേധാവി ഡോക്ടർ എൻ അശോകൻ, ഡോക്ടർമാരായ ബെറ്റ്സി അമ്പൂക്കൻ, പിയ പ്രതാപ്, വി ജി ബിനേഷ്, എ സരിൻ, ഗ്യാസ്ട്രോ വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ സജി സെബാസ്റ്റ്യൻ, സർജറി വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാജേഷ്, റേഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ അഭിലാഷ്, ഹെഡ് നഴ്സ് വി കെ ഗീത, സ്റ്റാഫ് നഴ്സുമാരായ കൊച്ചുറാണി, കെ ഡി സിജി, കെ എസ് അശ്വതി, ചാലു എലിസബത്ത്, പി ഡി വിൻസി, സ്കിൻ ലാബ് ജീവനക്കാർ എന്നിവരുടെ മികച്ച പ്രവർത്തനവും കരുത്തായി. പൂർണ്ണ ആരോഗ്യവാനാണ് യുവാവിന്ന്. ഉടൻ ഡിസ്ചാർജ് ചെയ്യാനാകുമെന്ന പ്രതീക്ഷയിലാണ് മെഡിക്കൽ സംഘം. ന്യൂസ് ഡെസ്ക്, വീണ എന്നോസ്. രോഗം എന്ന് പറഞ്ഞാൽ ഒരു എംഫിഗസ്റ്റോ വിഭാഗത്തിലുള്ള രോഗമാണ് ഇത്. പലപ്പോഴും വരുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിന് കേടുവരുത്തുന്ന തരം ഒരു രോഗമാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഇതിന് വളരെ ഫലപ്രദമായ ചികിത്സകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ ഒരു ഏതാനും ദശകങ്ങളായിട്ട് നമ്മുടെ ആധുനിക ചികിത്സയിൽ നമുക്ക് ധാരാളം ഇഫക്റ്റീവ് മരുന്നുകളുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇത് അസുഖത്തിൻ്റെ തുടക്കത്തിലുള്ളൊരു ഗൗരവം പലപ്പോഴും ഇതിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ചികിത്സ എന്തുമാത്രം ഫലപ്രദമാകും എന്നുള്ളതിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പോളിൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് വളരെ സിവിയറായിട്ട്, അതായത് ശരീരത്തിൽ നോർമൽ സ്കിന്നുള്ള ഏരിയ വളരെ കുറവാണ് എന്നുള്ളൊരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും പലതരം അപകട സാധ്യതകളുണ്ട്. ആ സമയത്ത് പലപ്പോഴും അണുബാധകൾ വരാനും ഉള്ളിലേക്ക് ബാധിക്കാനൊക്കെ ഉള്ള അപകട സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യവശാൽ നമ്മുടെ ചികിത്സ ഫലിച്ചു, രോഗിക്ക് അതിനുള്ള ഒരു ശരീരത്തിനുള്ളൊരു ആരോഗ്യസ്ഥിതി ഉണ്ടായതുകൊണ്ട് ഭാഗം. പിന്നെ നമ്മുടെ ഞങ്ങൾക്കാവുന്ന രീതിയിലുള്ള ചികിത്സ ഞങ്ങൾ വേണ്ട രീതിയിൽ അതാത് സമയത്ത് ആവശ്യമായ ചികിത്സ കൊടുക്കാൻ സ്വാമിയുടെ. എൻ്റെ ഹസ്ബൻഡിന് കുമളരോഗം രോഗമായിട്ടാണ് വന്നത്. അതിനു മുന്നേ പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ ഒരുപാട് ചികിത്സകൾ ചെയ്തായിരുന്നു. പലർക്കും ഡോക്ടർ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ദയനീയമായ അവസ്ഥയായിരുന്നു. രക്ഷപ്പെടുക പോലും ഒരു പ്രതീക്ഷയില്ലാതെ അവസ്ഥയിൽ ഇവിടെ വന്നത്. അതുകൊണ്ട് ഡോക്ടർമാരെല്ലാം ട്രീറ്റ്മെൻറ് സാധനങ്ങൾ കൊണ്ട്, നഴ്സുമാരാണ്, സിസ്റ്റർമാരാണെങ്കിലും ഡോക്ടേഴ്സാണെങ്കിലും രാവും പകലും ഇല്ലാതെ, ഇപ്പോൾ ലിൻസാമ സജിൻ സാറ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ഒപ്പം കഴിച്ച് നിന്നാണ് നോക്കിയത്. സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് തരം അവർ നോക്കില്ല അങ്ങനെയൊക്കെയുള്ള ഒരു എനിക്കങ്ങനെയായിരുന്നു. ഞാൻ പോകാറില്ലായിരുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. പക്ഷെ ഇപ്പോൾ ഞാൻ പോകുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ്. എൻ്റെ കൊച്ചിനെ വന്നപ്പോൾ ഞാൻ ഇപ്പോൾ കൊണ്ടുപോകും.